എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെട്ട് കേക്കാണേ. അതിന് വേണ്ട സാധനങ്ങൾ വേണ്ടി നമ്മൾ ഒരു ബൗള് മൈദ ആണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് വേണ്ടി ഈ പാത്രത്തിലോട്ടിടാവേ. ഒരു ബൗളാണേ. ഒരു ബൗളിന് നമ്മൾ ഒരു ശകലം ഉപ്പുപൊടി ഇടുവാണേ. ശകലം ഒത്തിരി വേണ്ട, ആവശ്യത്തിന്. പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ നമ്മൾ പൊടിച്ചു വെച്ചതാണേ, അതും ഇതിലിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് സോഡാപ്പൊടി ഒരു അല്പമേ ഇടാവുള്ളേ, കാൽ ടീസ്പൂണേ. കാരണം ഒത്തിരി സോഡാപ്പൊടി ആയെങ്കിൽ ഇത് വറക്കുമ്പം വിണ്ട് കീറി വരുവേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഈ സോഡാപ്പൊടിയും മൈദയും ഉപ്പുപൊടിയും ഏലക്കാപ്പൊടിയും അതിലേക്ക് നമുക്ക് സൺഫ്ലവറിൻ്റെ ഓയിൽ ആണേ, അത് ഒരു ടേബിൾ സ്പൂണാണേ. അതും കൂടെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് മുട്ട ചെയ്തും കാണിക്കാവേ. ഇങ്ങനെ ഇളക്കണം. നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു അര ബൗള് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചതാണ് ഇത്. പൊടിച്ചു വെച്ച പഞ്ചസാര 5 ടേബിൾ സ്പൂണാണ്. ഇത് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണേ. നല്ല പോലെ അങ്ങ് പതച്ച് ഇളക്കണം. എന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ പൊടി നമ്മളെല്ലാം കൂട്ടി വെച്ചിരിക്കുക. കൂട്ടി വെച്ചെന്ന് പറഞ്ഞാൽ സൺഫ്ലവറിൻ്റെ ഓയിലും സോഡാപ്പൊടിയും ഉപ്പുപൊടിയും ഏലക്കാപ്പൊടിയും മൈദയും ഇത് എല്ലാം കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതഞ്ഞ് വരട്ടെ. പതഞ്ഞ് വന്നിട്ട് നമുക്ക് അത് വിത്തയിട്ട് കുഴച്ച് വെക്കണേ. മുട്ടയും പഞ്ചസാര പൊടിച്ചതും നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. എന്നും പറഞ്ഞ് മിക്സിയിൽ ഒന്നും അടിക്കണ്ട, അതേണ്ട. ഞാൻ ഇത് വെച്ച് ഇതില്ലെങ്കിൽ തവി വെച്ചാണേലും ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടി ഇട്ട് കുഴച്ചെടുക്കണേ. ഇപ്പോൾ പൊടി കുറേശ്ശെ ഇട്ട് കുഴിക്കാവുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഓരോ മുട്ടയുടെ ഓരോ സൈസ് വെള്ളമായതുകൊണ്ടേ വേറെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഇനി വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാവേ. അവിടെ ഇരിക്കട്ടെ. നമുക്കിത് ഇതിലിട്ട് ഇളക്കണേ. ഇളക്കി ആ മുട്ടയുടെ ഇതില്ല. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പൊടിയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ ആക്കണം. പക്ഷേ ചപ്പാത്തി മാവിലും ഇച്ചിരി സോഫ്റ്റ് വേണം, കേക്കല്ലേ. അതുകൊണ്ടാണ് ഇതും വെള്ളത്തിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ മൈദ ഇട്ട് കൊടുക്കാം. ചില മുട്ടയ്ക്ക് വെള്ളം കൂടുതൽ വരും, വെള്ള കൂടുതൽ വരും, ചിലതിന് കുറവ് വരും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് നോക്കാവേ. ഇത് ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇല്ല എങ്കിൽ വെള്ളം കൂടിയെങ്കിൽ മൈദ ഇച്ചിരി ഇട്ട് കൊടുക്കാവേ. നമ്മളിത് കണക്കിന് നോക്കി കുഴയ്ക്കുക. നമ്മളെ ആ മുട്ടയുടെ വെള്ളയും ആ പഞ്ചസാര പൊടിയിലുമാണ്, വേറെ വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. നമുക്ക് കണക്കായിരുന്നു, അളവിന് കറക്റ്റായിരുന്നേ. അതിനി അങ്ങ് കുഴച്ചെടുക്കണേ. ചപ്പാത്തി മാവ് പോലല്ല, അതിലും ഇച്ചിരി കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണേ. ഇനി കുഴച്ചെടുക്കാം നമുക്ക്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ആ കുഴച്ചപ്പോഴേ ഒരു ശകലം മഞ്ഞപ്പൊടി കളറിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ കളറില്ലല്ലോ. ഇതേ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ ഇച്ചിരി പറ്റിയിരിക്കുന്ന പരുവാകണേ. ചപ്പാത്തി പോലെ ടൈറ്റ് ആകല്ലേ. ഞാനതാ എടുത്ത് പറയുന്നുണ്ടോ, ഇത് വേണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ശകലം കൂടെ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. കാരണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇച്ചിരി അയച്ചാണ് ഇത് കുഴച്ചേക്കുന്നത്. ഇതിങ്ങനെ കുഴച്ച് ഇനി കൈ കഴുകിക്കൊണ്ട് വരട്ടെ. കുഴച്ചെടുത്ത് നമ്മൾ 1 മണിക്കൂർ ഇങ്ങനെ എടുത്ത് വെക്കണം. 1 മണിക്കൂറില്ലേ, ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നമുക്കിത് തട്ടി ഉരുട്ടി വെച്ചേക്കാം. ഇത് നീട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മുറിച്ച് കളയാം, അതൊരു ഷേപ്പാകാൻ വേണ്ടി. ബാക്കി നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാവേ. ഈ ഇത് നമുക്ക് മുറിച്ചെടുക്കാവേ. വെട്ട് കേക്കല്ലേ. അതുണ്ട്. ഇതിങ്ങനെ നമുക്ക് 3 എണ്ണം മുറിച്ചെടുത്ത് മുറിച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് കാണിക്കാം. ബാക്കി പിന്നെ എടുക്കാവേ. ഇത് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു വര കൊടുക്കണം. ഇങ്ങനെ അതങ്ങ് താഴെ വരെ പോകല്ലേ. താഴെ വരെ പോയാൽ അതിൻ്റെ ഇത് ഷേപ്പ് ഇതേ ഇത്രയും മതി. കണ്ടോ, വിട്ടെന്നാൽ താഴോട്ടും പോയില്ല, എന്നാൽ അങ്ങോട്ട് പോയേ. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അടുത്തതും അടുത്തതും എടുത്തിടാവേ. താഴോട്ട് പോവല്ലേ. ആ ഇങ്ങനെ നമുക്കെല്ലാം എടുത്ത് എണ്ണ ചൂടായിട്ട് ചൂടേലിട്ട് വറുത്തെടുക്കാവേ. ഈ ഷേപ്പാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടത് വറുത്ത് പോരാ. അതിന് വേണ്ടി എണ്ണ മുങ്ങി കിടക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിയ തീ കൊടുക്കണ്ട, എന്നാൽ മീഡിയം തീയില്ല. ചെറിയ ചൂടാകുമ്പോൾ, തിളക്കുകയോ ഒന്നും വേണ്ട, ചെറിയ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പിറക്കി ഇട്ട് കൊടുക്കാവേ ഒരേ നന്നായിട്ട്.
മതി ചൂട്. ഇത്തിരി ചൂടായ എനിക്ക് പോവത് തന്നെ അല്ല, പുറം നോക്കുകയും അകം വേകാതെ ഇരിക്കുവേ. നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് കൊടുക്കാവേ, പാത്രത്തിനിടയില്ലാത്തതുകൊണ്ട്. ഇനി ഇത് മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത്. ഇത് താഴെവശം ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. നമുക്കിനി അത് മറിച്ചിട്ട് കൊടുക്കാവേ, വലിയ തീ വെക്കരുത്. ഈ തീ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. അടുത്തതും നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. തീ വലിയ തീ വെക്കരുത്, കാരണം ഉറം കഴിയുകയും ചെയ്യും, അകം ഇതാകത്തുമില്ല, വേഗത്തുമില്ല. ഇതേ നമുക്ക് അങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുത്ത് ഇനി അങ്ങേ വശം കൂടെ മൂക്കുമ്പോൾ നമുക്ക് കോരി വെക്കാവേ. അടുത്തത് വന്നിട്ട് അതുപോലെ ഇടാം. ഇത് നമുക്ക് മൂക്കട്ട കോരി വെക്കാം. നമുക്ക് കോരി എടുക്കാവേ. നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം. അടുത്തത് ഇതുപോലെ വറുത്ത് നമുക്ക് കോരി എടുക്കാവേ. അടുത്തതും വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മൾ ഇതേണ്ട വെട്ടുകേക്ക് വറുത്ത് കോരി. ഇനി അടുത്തതും ബാക്കി നമുക്ക് വറക്കാവേ. ഇത് ഇത്രയും കാണിക്കുമായിരുന്നേ. ഇത് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. ഇത് ചൂടായതുകൊണ്ടാണ് ഞാൻ ഒടിച്ച് കാണിക്കാൻ. ഇന്നത്തെ ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.